ശിശുക്ഷേമ സമിതി വഴി ദത്തു നൽകിയ അനുപമയുടെ കുഞ്ഞ് ആന്ധ്രയിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. നിയമപരമായി എല്ലാ നടപടിയും പൂർത്തിയാക്കിയാണ് കുഞ്ഞിനെ ദത്തെടുത്തതെന്ന് ആന്ധ്രയിലുള്ള അധ്യാപക ദമ്പതിമാർ പറയുന്നു. ഓൺലൈൻ വഴിയാണ് ദമ്പതികൾ അപേക്ഷ നൽകിയത്. എന്നാൽ പേര് വെളിപ്പെടുത്താൻ ദമ്പതികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. നിയമ നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിനെ ദത്തെടുത്തത് കൊണ്ട് തന്നെ ആശങ്കകൾ ഒന്നുമില്ല എന്ന് ദമ്പതിമാർ വ്യക്തമാക്കുകയും ചെയ്തു. പെറ്റമ്മ അറിയാതെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി വഴി ദത്തു നൽകാൻ മാതാപിതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും അഭിഭാഷകരും ചേർന്ന് ഒരുക്കിയത് സിനിമയെ വെല്ലുന്ന തിരക്കഥ. SFI മുൻ നേതാവ് അനുപമയുടെ കുഞ്ഞിനെ ലിംഗനിർണയവും DNA അട്ടിമറിച്ച് ആന്ധ്ര സ്വദേശികൾക്ക് ദത്തു നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രസവിച്ച് മൂന്നാം നാൾ കുഞ്ഞിനെ തട്ടിയെടുത്ത് അനധികൃതമായി ദത്തു നൽകിയെന്ന അനുപമയുടെ പരാതി നിലനിൽക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അനുപമയുടെ കുടുംബം. DYFI നേതാവായ അജിത്തുമായി പ്രണയത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 19 അനുപമ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. അജിത്ത് വേറെ വിവാഹിതനായിരുന്നതിനാൽ അന്ന് മുതൽ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് അനുപമയുടെ മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നു. ഇതിനായി CPM സംസ്ഥാന ജില്ലാ നേതാക്കന്മാരായും സർക്കാർ ലീഡർമാരായും കൂടിയാലോചന നടത്തിയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിച്ചെന്നാണ് ആക്ഷേപം. അതേസമയം കുഞ്ഞിനെ തിരികെ കിട്ടാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതിനിടെ അനുപമയ്ക്ക് നിയമസഹായവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. അനുപമയുടെ കുഞ്ഞിന്റെ വിഷയം കോടതിയെ അറിയിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വഞ്ചൂർ കുടുംബ കോടതിയെ സർക്കാർ സമീപിക്കും. ദത്തു നൽകിയ കുഞ്ഞിന് അനുപമ ഉന്നയിക്കുന്ന അവകാശവാദം സർക്കാർ കോടതിയെ അറിയിക്കും. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ അനുപമയും അജിത്തും നടത്തുന്ന നിരാഹാരം തുടരുകയാണ്. കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശം മന്ത്രി വീണ ജോർജ് വകുപ്പ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ലീഡർക്ക് ഇന്ന് തന്നെ കോടതിയെ അത് ബോധ്യപ്പെടുത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഗവൺമെന്റ് ലീഡർ ഇക്കാര്യം അറിയിക്കും. അനുപമയുടെ കുഞ്ഞിനെ ആന്ധ്രയിലെ ദമ്പതികൾക്ക് ദത്തു നൽകിയതായി ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ താൽക്കാലികമായാണ് ദത്തു നൽകിയിരിക്കുന്നത്. ഇതിന്റെ നടപടികൾ കോടതിയിൽ പൂർത്തിയാവുകയുമാണ്. അടുത്തയാഴ്ച ഇതിന്റെ അന്തിമവിധി കോടതി പുറപ്പെടുവിക്കുമെന്നാണ് സൂചന. ആന്ധ്രയിൽ നിന്ന് ദത്തു നൽകിയ കുഞ്ഞിന് തന്റേതാണെന്ന അവകാശവാദം അനുപമ പലതവണ ഉയർത്തിയിരുന്നു. ഈ കുഞ്ഞിന്റെ DNA പരിശോധന നടത്തണമെന്നും അനുപമ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് നിവേദനം നൽകാനിരിക്കെയാണ് സർക്കാരിന് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞിന് അനുപമ അവകാശവാദം ഉയർത്തിയ കാര്യങ്ങളാണ് സർക്കാർ അല്പസമയത്തിനകം വഞ്ചൂർ കുടുംബ കോടതിയെ അറിയിക്കുക. ഈ കുഞ്ഞിന്റെ ഏറ്റെടുത്തതും ദത്തു നൽകിയതുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവും സർക്കാർ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും സർക്കാർ കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിന്റെ കാര്യത്തിൽ അന്തിമവിധി വരുന്നതിന് മുൻപ് ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനാണ് സർക്കാരിന്റെ നീക്കം. കോടതിയുടെ കാര്യങ്ങൾ അറിയിക്കാനാണ് ഗവൺമെന്റ് ലീഡറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജും കുട്ടിയുടെ ദത്തു നടപടികളെ നടക്കുന്ന വഞ്ചൂർ കുടുംബ കോടതിക്ക് മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഗവൺമെന്റ് ലീഡറെ ചുമതലപ്പെടുത്തി. ഈ കുട്ടിയുടെ ദത്തെടുക്കൽ നടപടി പൂർത്തിയാകുന്നതിന് മുൻപ് കുട്ടിയെ വിട്ടുകിട്ടണമെന്ന അമ്മയുടെ ആവശ്യവും ഇത് സംബന്ധിച്ച സർക്കാർ നടത്തുന്ന അന്വേഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിലയിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, TruTV. TruTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.